Namaskaram. I am Dr. Satish Bhat, Diabetologist and Diabetic Foot Surgeon. In this episode, പ്രമേഹത്തിനുള്ള മരുന്നുകളെക്കുറിച്ചായിരിക്കും വിശദമായിട്ട് ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്നത്. അതായത് പലർക്കും ഈ മരുന്നുകളെക്കുറിച്ച് പല സംശയങ്ങളുണ്ട്. ഇപ്പോൾ ഇൻസുലിൻ തുടങ്ങുന്ന പ്രമേഹ രോഗികൾക്കുള്ള ഒരു വലിയ സംശയം എന്താണെന്ന് വെച്ചാൽ ഇൻസുലിൻ എടുത്താൽ കണ്ണടിച്ചു പോകുമോ, കിഡ്നി അടിച്ചു പോകുമോ, ഹാർട്ട് അടിച്ചു പോകുമോ, അങ്ങനെ ശരീരത്തിലെ പല പല അവയവങ്ങളും അടിച്ചു പോകുമോ എന്നുള്ള ഒരു ഭയവും ആശങ്കയും പ്രകടിപ്പിക്കാറുണ്ട്. അതേപോലെ പ്രമേഹത്തിന് കൊടുക്കുന്ന ഗുളികകൾ കഴിക്കുന്ന രോഗികളും ഇത്തരത്തിലുള്ള പല സംശയങ്ങളും പ്രകടിപ്പിക്കാറുണ്ട്. അതിനെക്കുറിച്ച് ഒരു വിശകലനമാണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പണ്ട് പറയുമായിരുന്നു ഗുളിക കഴിക്കുന്ന പ്രമേഹ രോഗികൾ ഗുളിക കഴിക്കുന്നതിൽ നല്ലത് ഇൻസുലിനാണ് എന്നുള്ളൊരു വിശ്വാസം പണ്ട് നിലനിന്നിരുന്നു. എന്നാൽ ഇക്കാലത്ത് അങ്ങനത്തെ ഒരു വിശ്വാസത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. പലപ്പോഴും ചില രോഗികളിലെങ്കിലും ഇൻസുലിനേക്കാളും ഗുളിക കൊടുക്കുന്നതാണ് വളരെ നല്ലതായിട്ട് കാണപ്പെടാറുള്ളത്. എന്നാൽ വേറെ ചില രോഗികളിൽ ഇൻസുലിൻ തന്നെ നിർബന്ധമായിട്ടും കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇൻസുലിൻ നിർബന്ധമായിട്ടും കൊടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് സംക്ഷിപ്തമായിട്ട് പറയാം. ഒന്ന്, ഗർഭാവസ്ഥയിൽ കാണുന്ന പ്രമേഹം, ജെസ്റ്റേഷണൽ ഡയബറ്റീസ്, അതിന് ഇൻസുലിനാണ് ഏറ്റവും നല്ലത്. മറ്റുള്ള ഗുളികകളെക്കുറിച്ചൊക്കെ പഠനങ്ങൾ വരുന്നുണ്ട്, എന്നിരുന്നാലും ഇൻസുലിനാണ് ഏറ്റവും നല്ലത്. രണ്ട്, ടൈപ്പ് 1 പ്രമേഹം, അതായത് കൊച്ചുകുട്ടികളിലും നവജാത ശിശുക്കളിലൊക്കെ കാണുന്ന, പൊതുവെ ആ തരത്തിലുള്ള ആ പ്രായങ്ങളിൽ കാണുന്ന ഒരു പ്രമേഹ തരമാണ് ഈ ടൈപ്പ് 1 എന്നുള്ള പ്രമേഹം. അവരിൽ ഇൻസുലിൻ്റെ ഉൽപ്പാദനം, ശരീരത്തിന് ഇൻസുലിൻ ഒട്ടും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നില്ല. ആ പേഷ്യൻസിൽ നിർബന്ധമായിട്ടും ഇൻസുലിൻ കുത്തിവയ്പ് തന്നെ എടുക്കണം. അതാണ് രണ്ടാം വിഭാഗത്തിൽപ്പെട്ട പേഷ്യൻസ്. പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ശസ്ത്രക്രിയകൾ ആവശ്യമായി വരുന്ന രോഗികളിൽ ഇൻസുലിൻ കൊടുക്കാറാണ് പതിവ്. പിന്നെ ഏതെങ്കിലും മാരകമായ രോഗങ്ങളുള്ള പേഷ്യൻസിലും ഇൻസുലിനാണ് കൊടുക്കാൻ ആഗ്രഹിക്കാറ്. മരുന്നുകളെല്ലാം നിർത്തി, അതായത് ഗുളികകളെല്ലാം നിർത്തി ഇൻസുലിൻ കൊടുക്കാറാണ് പതിവ്. ഈ മൂന്നോ നാലോ വിഭാഗം ഒഴികെ മിക്കവാറും രോഗികളിൽ എല്ലാവർക്കും ഗുളികകൾ വളരെ സുരക്ഷിതമാണ് ഇക്കാലത്ത് കൊടുക്കുന്ന ഗുളികൾ. അപ്പോൾ ഈ ഗുളിക കഴിച്ചു കഴിയുമ്പോൾ കിഡ്നി അടിച്ചു പോകുമെന്നോ കണ്ണടിച്ചു പോകുമെന്നോ സംശയിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. എന്നാൽ ഓരോ രോഗികളുടെയും ആവശ്യത്തിനും ഓരോ രോഗികളുടെയും ആരോഗ്യസ്ഥിതിയും വിലയിരുത്തിയിട്ട് വേണം ഗുളികകൾ കൊടുക്കാൻ. അതിനാൽ സെൽഫ് മെഡിക്കേഷൻ, അതായത് സ്വയം ഗുളികകൾ വാങ്ങിച്ച് കഴിക്കുന്ന ഒരു രീതി വളരെ അപകടകരമാണ്. കേരളത്തിൽ പ്രത്യേകിച്ച് അത് വളരെ സർവ്വസാധാരണമാണ്. പലരും ഷുഗർ ഇത്തിരി കൂടുതലായിട്ട് കാണുമ്പോൾ തന്നെ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് അല്ലെങ്കിൽ ഫാർമസിയിൽ പോയിട്ട് മരുന്ന് വാങ്ങിച്ച് കഴിക്കുന്ന ഒരു പ്രവണത കേരളത്തിൽ കണ്ടുവരുന്നു. അത് വളരെ അപകടകരമാണ്. നിർബന്ധമായും ഡയബറ്റോളജിസ്റ്റിൻ്റെ അടുക്കലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫിസിഷ്യൻ്റെ അടുക്കലോ അല്ലെങ്കിൽ എൻഡോക്രൈനോളജിസ്റ്റിൻ്റെ അടുക്കലോ പോയി അത് വിലയിരുത്തിയിട്ട് അതിനനുയോജ്യമായ, അതിനേറ്റവും നല്ല, നിങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമായ എന്നാൽ ഏറ്റവും ഫലപ്രദമായ മരുന്ന് വാങ്ങിച്ച് കഴിക്കണം. അങ്ങനെ കഴിച്ചെങ്കിൽ ഗുളിക കഴിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ കിഡ്നിയോ കണ്ണോ ഹാർട്ടോ അല്ലെങ്കിൽ വേറെ അവയവങ്ങളൊന്നും അടിച്ചു പോകുന്നതല്ല. പിന്നെ പ്രമേഹത്തിന് കഴിക്കുന്ന മിക്കവാറും എല്ലാ ഗുളികകൾക്കും പൊതുവേ ഉള്ളൊരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ചില സന്ദർഭങ്ങളിൽ ഷുഗറിൻ്റെ, രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് ഇവ ക്രമാതീതമായി കുറച്ചു എന്ന് വരാം. അതൊഴിവാക്കാൻ കൃത്യസമയത്ത് തന്നെ ഗുളികയും കഴിക്കുക, കൃത്യസമയത്ത് തന്നെ മരുന്നും കഴിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് നിങ്ങളുടെ ഡോക്ടറോട് തന്നെ ചർച്ച ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഓരോ വ്യക്തിയുടെയും ശരീരപ്രകൃതം, പിന്നെ രോഗത്തിൻ്റെ അവസ്ഥ, ജോലി, തൊഴിൽ ചെയ്യുന്ന തൊഴിൽ, പിന്നെ കായികമായി ചെയ്യുന്ന അധ്വാനത്തിൻ്റെ അളവ്, അതെല്ലാം വിലയിരുത്തിയിട്ട് വേണം ഭക്ഷണം ക്രമീകരിക്കാൻ. അപ്പോൾ പൊതുവേ ഒരു ഡയറ്റ് ഷീറ്റ് കൊടുക്കുന്ന ഒരു രീതി ഇപ്പോൾ ഇല്ല. ഓരോ പേഷ്യൻറ്റിനോടൊന്ന് വിശദമായി ചർച്ച ചെയ്തിട്ട് അതാത് പേഷ്യൻറ്റിന് വേണ്ടിയുള്ളൊരു ഭക്ഷണ രീതി, ഭക്ഷണ ക്രമീകരണം ഉണ്ടാക്കുന്നതാണ് ഇപ്പോഴും നല്ലത്. അതിനനുസരിച്ച് വേണം മരുന്ന് കഴിക്കാൻ. ആൻഡ് മരുന്ന് കൃത്യസമയത്ത് ഡോക്ടർ നിർദ്ദേശിക്കുന്ന രീതിയിൽ കഴിച്ചതുകൊണ്ട് നിങ്ങൾക്ക് വേറെ അപകടങ്ങളൊന്നും സംഭവിക്കുന്നതല്ല.
ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയബറ്റിക് കെയർ ഇന്ത്യ @gmail.com എന്നുള്ള മെയിലിലേക്ക് ചോദിക്കാം. പിന്നെ സബ്സ്ക്രിപ്ഷൻ, ഇതുവരെ ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ഇനിയും മുന്നോട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളെ സബ്സ്ക്രിപ്ഷനിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സംശയങ്ങൾ ഇവിടെ ഉന്നയിക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങൾക്കും ഞങ്ങൾ കാത്തിരിക്കുന്നു. നന്ദി, നമസ്കാരം.